കാര്യങ്ങളൊക്കെ പ്രത്യേകമായ ക്ലാസ്സുകൾ നടത്താനോ ഒന്നും ആളുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കരിയർ ഗൈഡൻസ് തരാനൊന്നും ആളുണ്ടായിരുന്നില്ല. ഇതുപോലുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരുന്നില്ല, സ്കൂളുകളിലൊന്നും അത്ര ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങളെല്ലാവരും വായിച്ച്. ഞാനൊക്കെ പരീക്ഷകൾ പഠിക്കുമ്പോൾ പുലർച്ചെയാണ് ഞാൻ അധികം സമയം ഉപയോഗിച്ചിരുന്നത്. അതിരാവിലെ 4 മണിക്കോ 3:30ക്കോ എഴുന്നേറ്റിട്ട് അന്ന് രാവിലെ ഒരുപാട് സമയം വായിക്കും. അത് നല്ല മനസ്സിലാവുന്നൊരു സമയമാണ്. ചിലപ്പോൾ കാലൊക്കെ വെള്ളത്തിൽ വെച്ച് രാത്രിയൊക്കെ വായിക്കാറുണ്ട്. കാല് വെള്ളത്തിൽ വെച്ച് ഉറക്കം വരില്ല എന്നാലും പറഞ്ഞിട്ട് പച്ചവെള്ളൊരു പാത്രത്തിലാക്കിയിട്ട് 2 കാലും അതിൽ വെച്ചിട്ടൊക്കെ പിന്നെ ഇടയ്ക്ക് ചായ ഒക്കെ ഉണ്ടാക്കി തരും. കേട്ടോ, ചായ കുടിച്ചാൽ പിന്നെ ഉറക്കം വരില്ല. പിന്നെ ചായ കണ്ടാൽ പോകണം, അതാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ. ഇതൊക്കെ വീട്ടുകാരും എല്ലാവരും കൂടി സഹായിച്ചാൽ ഞങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ ഉപഭോക്തൃ തർക്കപരിഹാര കോടതികളെക്കുറിച്ചും ഉപഭോക്തൃ നിയമത്തെക്കുറിച്ചും നിങ്ങൾക്ക് 8 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാനത് നിങ്ങളുടെ പുസ്തകം എടുത്ത് ഇപ്പം നോക്കിയുള്ളൂ. നോക്കിയപ്പോൾ അതിൽ അതെല്ലാം വളരെ ക്ലാരിറ്റി ഉള്ളതൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള തരത്തിൽ അത് വിശദീകരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. 1986 ഉപഭോക്തൃ നിയമത്തെക്കുറിച്ച് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും അതിനെക്കുറിച്ചൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. 1986 ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത്. അതിൽ പിന്നെ അമെൻമെൻ്റൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, 2-3 തവണ പിന്നെ അതിൽ ഭേദഗതികളൊക്കെ വരുത്തിയിട്ടുണ്ട്. എന്നാലും ബേസിക് ആയിട്ടുള്ള ആക്ട് 86 വന്നത്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ്. അപ്പോൾ അതിൽ ഇതിൽ ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ അതിലൊക്കെ ആക്റ്റും ഇതൊക്കെ ഉള്ളതാണ്. അതിൽ ഈ ഉപഭോക്താവ് അല്ലെങ്കിൽ ഒരു കൺസ്യൂമറാണ് ശരിക്ക് അയാളുടെ അവകാശത്തെക്കുറിച്ച് എപ്പോഴും അവെയറാകേണ്ടത്. ഒരു കൺസ്യൂമറാണ്, ബി വെയർ എന്നാണ്, ബി വെയർ. കൺസ്യൂമർ എപ്പോഴും ജാഗ്രത പാലിക്കണമെന്നാണ്. അപ്പോൾ അതിൽ പല സംഗതികളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അത് ഒരു നമ്മൾ വാങ്ങിക്കുന്ന വസ്തുവിൻ്റെ അല്ലെങ്കിൽ സേവനത്തിൻ്റെ, വസ്തു മാത്രമല്ല സേവനമുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ വീട് പെയിൻ്റ് അടിക്കാൻ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഉണ്ടാക്കാൻ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഇലക്ട്രിസിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സർവീസാണ്. അപ്പോൾ സർവീസുണ്ട്, ഈ കൺസംഷനും ഉണ്ട് വേറെ തരത്തിൽ. അപ്പോൾ അതിൽ പ്യൂരിറ്റി, ക്വാളിറ്റി, ക്വാണ്ടിറ്റി ആൻഡ് സ്റ്റാൻഡേർഡാണ്. അത് ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ മലയാളത്തിലാണ് നിങ്ങൾക്ക് എഴുതിയിരുന്നത്. ഈ വാങ്ങുന്ന വസ്തു അത് ശുദ്ധമായിരിക്കണം, സ്റ്റാൻഡേർഡ് അതിൻ്റെ ഒരു നിശ്ചിത നിലവാരം പുലർത്തുന്നതായിരിക്കണം, അതിൻ്റെ ക്വാളിറ്റി നല്ലതായിരിക്കണം, ഗുണമേന്മ ശരിയായിരിക്കണം, അതിൻ്റെ ക്വാണ്ടിറ്റി. അപ്പോൾ കൃത്യമായ അളവിൽ നല്ല ഉൽപ്പന്നം, ഗുണമേന്മയുള്ള ഉൽപ്പന്നം നമുക്ക് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടുന്ന സാധനം പ്യുവറായിരിക്കണം, സ്റ്റാൻഡേർഡ് ഉള്ളതായിരിക്കണം, നല്ല ക്വാളിറ്റി ആയിരിക്കണം, ആ പറഞ്ഞ ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കണം. സാധാരണ നിങ്ങൾ പോയിട്ടൊക്കെ കടയിൽ നിന്ന് ഒരു സാധനമൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബില്ലെഴുതി തരും, ആ ബില്ലിൻ്റെ മുകളിലുണ്ടാവും ഒരിക്കൽ വിറ്റ സാധനം തിരിച്ചെടുക്കുന്നതല്ല. അതൊന്നും അതൊക്കെ നിയമവിരുദ്ധമാണ്. അതങ്ങനെ എഴുതിയാലും അതൊക്കെ തിരിച്ചെടുക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അത് കമ്പനിക്കാർ എഴുതി വെക്കുന്നതാണ്, കാര്യം കേൾക്കേണ്ട കാര്യമില്ല. പിന്നെ സർവീസ് അവൈൽ ചെയ്യണം. ഇപ്പോൾ നമ്മളൊരു ഡോക്ടർ സർവീസ് അവൈൽ ചെയ്യണം, ഒരു എഞ്ചിനീയർ സർവീസ് അവൈൽ ചെയ്യണം, ഒരു കോൺട്രാക്ടർ സർവീസ് അവൈൽ ചെയ്യണം. ഇപ്പോൾ വീടുണ്ടാക്കാൻ ഒരാളെ ഏൽപ്പിച്ചു, കൃത്യസമയത്ത് പൂർത്തിയായില്ല, അല്ലെങ്കിൽ ആ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും സ്റ്റാൻഡേർഡും അതിന് ഉണ്ടായില്ല. അപ്പോൾ സർവീസുണ്ട്, മറ്റുമുണ്ട്. അപ്പോൾ ഡെഫിഷ്യൻസി ഓഫ് സർവീസും കേസ് കൊടുക്കാനൊരു കാരണമാണ്. ഡെഫിഷ്യൻസി സേവനത്തിലുള്ള വീഴ്ച, അതും ഇതിനകത്ത് വരും. ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളുടെ ഗുണമേന്മയെക്കുറിച്ച് ക്വാണ്ടിറ്റി, ക്വാളിറ്റി, പ്യൂരിറ്റി, സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു. മറ്റേ ഡെഫിഷ്യൻസി ഇൻ സർവീസ് ആണ്, സേവനത്തിലുള്ള വീഴ്ച. ഒരു നിശ്ചിത പിന്നെ നിലവാരത്തിലുള്ള സേവനം ലഭ്യമാക്കി കിട്ടാൻ നമുക്ക് അർഹതയുണ്ട്, നമ്മൾ ഫീസ് അടച്ചു. പക്ഷേ ഈ കൺസ്യൂമറായി തീരുന്ന എപ്പോഴാണ് ഒരാൾ, അതൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഒരാൾ കൺസ്യൂമറായി തീരണമെങ്കിൽ അയാൾ കൺസ്യൂമറായ ഒരു സേവനം അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങിയിരിക്കണം, അല്ലെങ്കിൽ സേവനം അവൈൽ ചെയ്തിരിക്കണം. ആ സമയം അതിനൊരു പ്രതിഫലം കൊടുത്തിരിക്കണം, അപ്പോഴേ ശരിക്കുള്ള കൺസ്യൂമറാകും. സൗജന്യമായിട്ട് കിട്ടുന്ന സേവനങ്ങൾ നമ്മൾ ഇതിനകത്ത് വരില്ല. പിന്നെ സൗജന്യമായിട്ടുള്ള വരെ എപ്പോഴാന്ന് പറയും. സൗജന്യം ഇപ്പോൾ ഗവൺമെൻറ് നമുക്കൊരു സർവീസ് തരികയാണെങ്കിൽ അത് നമ്മൾ വേറൊരു തരത്തിൽ ടാക്സ് ഓഫീസൊക്കെ കൊടുക്കണ്ടാവും ആ സമയത്തില്ലെങ്കിൽ. അങ്ങനെ വരുമ്പോഴാണ് അത് വരിക. അല്ലാത്തപ്പോഴൊന്നും നമുക്ക്
സേവനം, സൗജന്യ സേവനങ്ങൾ ഇപ്പോൾ ഒരാൾ വെറുതെ ഒരു സംഗതി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്കിത് പറയാൻ പറ്റില്ല. ഒരു ഗിഫ്റ്റായിട്ട് തരുന്ന സാധനത്തിൻ്റെ സ്റ്റാൻഡേർഡും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒന്നും നമുക്ക് അയാളോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊന്നും ഇതിൽ വരില്ല. പിന്നെ ഈ കൺസ്യൂമർ കോടതികൾ നേരിട്ട് ഉപഭോക്താവിന് കേസ് കൊടുക്കാവുന്നതാണ്. അതിന് ആ ജില്ലാ കൺസ്യൂമർ റിഡ്രസൽ ഫോറുണ്ട്, ഡിസ്ട്രിക്ട് കൺസ്യൂമർ റിഡ്രസൽ ഫോറുണ്ട്, ഉപഭോക്തൃ തർക്ക പരിഹാര കൺസ്യൂമറിൻ്റെ ഗ്രീവൻസ് പരിഹരിക്കുന്ന ഫോറം. അതിൽ മൂന്ന് മെമ്പർമാരാണ് ഉണ്ടാകും, ഒരാൾ പ്രസിഡൻറ്റും വേറെ രണ്ട് അംഗങ്ങളും ഉണ്ടാവും. ഒന്ന് സ്ത്രീയായിരിക്കും, മറ്റേതൊരു ജില്ലാ ജഡ്ജിയുടെ നിലവാരമുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ അഭിഭാഷകരായിരിക്കും. അങ്ങനെയുള്ള ഇതാണ് മൂന്ന് പേരുണ്ടാവും ഒരു ജില്ലയിൽ. 20 ലക്ഷം രൂപ വരെ ഇൻവോൾവ് ആയിട്ടുള്ള കേസസ് അവിടെ കൊടുക്കാം. 20 ലക്ഷത്തിന് 1 കോടിക്ക് കിടക്ക് സ്റ്റേറ്റ് കമ്മീഷനിൽ കൊടുക്കാം. അതിൻ്റെ മേലുള്ളതൊക്കെ പിന്നെ നാഷണൽ കൺസ്യൂമർ കമ്മീഷനിൽ കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ചാണ്. അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഭേദഗതി ചെയ്യാറുണ്ട്. ആദ്യം 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ആയിരുന്നു, പിന്നെ അത് 20 ലക്ഷമൊക്കെ ആയിട്ട് അങ്ങനെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഉള്ള വ്യവസ്ഥയാണ് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള 20 ലാക്സ്, പിന്നെ 1 ലക്ഷം മുതൽ 1 കോടി വരെ, അതിൻ്റെ 1 കോടിക്ക് മേദുന്നത്. അത്രയും ആ വിഷയത്തിൽ അത്രയും പണം ഇൻവോൾവ് ആയിരിക്കും. അതായത് നമുക്ക് കിട്ടാനുള്ളതോ നഷ്ടമായിട്ട് നമ്മൾ ചോദിക്കുന്ന എമൗണ്ടാണ് ഈ 20 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എത്രയാണ് ആവശ്യപ്പെടുന്നത് എന്നതനുസരിച്ചാണ്. അപ്പം അത് ലിമിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കേസ് കൊടുക്കുക. കേസ് കൊടുക്കുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് സ്റ്റാമ്പോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല, ഒരു അഭിഭാഷകൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുക. പക്ഷെ നിറച്ച് വക്കീലുമാരാണ് പോയി നോക്കുക. വക്കീൽ വേണ്ടെന്നാണ് പറയുക. പക്ഷെ വക്കീലില്ലാഞ്ഞാൽ ചിലപ്പോൾ ഇത് നടത്താനായിട്ട് അറിഞ്ഞോണ്ടെന്നില്ല. ഒരു പരാതി എഴുതി കൊടുത്ത് അതിൻ്റെ പ്രൊസീജിയറൊക്കെ പൂർത്തിയാക്കി വരുമ്പോൾ ഒരു കോടതി പോലെ ആയി തീരുന്നുണ്ട്. അതിന് മുമ്പൊരു നിവൃത്തിയില്ല, അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചില സംഗതികളൊന്നും കൺസ്യൂമർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യങ്ങളുണ്ടാവും. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം രൂപീകൃതമായത്. 86 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ചാണ്. അതൊക്കെ എല്ലാ ജില്ലകളിലും സ്റ്റേറ്റിലും എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ട്. അത് വളരെ ഗുണം ചെയ്തിട്ടുള്ള ജനോപകാരപ്രദമായിട്ടുള്ളൊരു നിയമമാണ്. അതാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്. ഇപ്പോൾ നിങ്ങൾ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ, 86 ആ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ് വന്നത്, അതെങ്ങനെയാണ്, അതിൽ എന്തൊക്കെയാണ് ഒരു കൺസ്യൂമറുടെ അവകാശങ്ങൾ, അതൊക്കെ അതിനകത്ത് ഞാൻ നോക്കി 4-5 അവകാശങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ വാങ്ങുന്ന വസ്തുവിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കണം, അല്ലെങ്കിൽ സേവനത്തിലുള്ള വീഴ്ച വന്നാലും തീ, ഇതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ അതുകൊണ്ട് നിങ്ങൾ ഈ വക വിഷയങ്ങളെല്ലാം നന്നായിട്ട് പഠിച്ച് അവെയറായി കാര്യങ്ങൾ ചെയ്യണം എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അഭിസംബരിക്കുന്നു. ഉദ്ഘാടനം ചെയ്തിട്ട്